നമസ്കാരം. ഇലക്ഷൻ സവാരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ രസകരമായ കൗതുകകരമായ ചില കാഴ്ചകളാണ് സവാരി കണ്ടത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ കേരള സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. കൊള്ളാമല്ലേ? ഉള്ള പരിപാടി മുഴുവൻ കാണിച്ച്, അഴിമതിയും കാണിച്ച്, ഡോളറും കടത്തി, സ്വർണവും കടത്തി, നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ സകല തരികടയും കാണിച്ചിട്ട് അത് അന്വേഷിക്കാൻ വന്ന കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഒരു റിട്ടയേർഡ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ റിട്ടയേർഡ് ജഡ്ജിക്കും കുറേ സ്റ്റാഫിനും ശമ്പളം കൊടുക്കാം എന്നല്ലാതെ ഇതിനെന്ത് നിയമസാധുതയാണ് ഉള്ളത് എന്ന് ഉപദേശകന്മാരൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ധനമന്ത്രി തോമസ് ഐസക്കിനോടും ഒന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പിന്നെ തോമസ് ഐസക്ക് കസ്റ്റംസുകാരെയൊക്കെ വരട്ടും കേട്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വരട്ടും. കസ്റ്റംസിൻ്റെ അടുത്ത് വരട്ടിയിട്ടുണ്ട് കാര്യം. എന്തായാലും ഇതൊരു തമാശ തന്നെയാണ്. കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇതെന്ത് അസംബന്ധമാണ് ഈ ചെയ്യുന്നത്, ഈ നൂറ്റാണ്ടിൽ കേട്ട ഏറ്റവും വലിയ തമാശയാണെന്നാണ് ശ്രീ മുരളീധരൻ പറഞ്ഞത്. മാത്രമല്ല ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന, ഭയന്ന് വിറച്ച് മുട്ടിടിക്കുന്ന ഒരു സർക്കാരിനെയും മുഖ്യമന്ത്രിയുമാണ് കാണാൻ സാധിച്ചത് എന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. എന്തായാലും വലിയ തമാശ തന്നെ ഇത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇവിടെ കേരളത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ല, സദ്ദാം ഹുസൈൻ മരിച്ചതിന് ഇവിടെ പോസ്റ്റർ ഒട്ടിക്കുകയും റാലി നടത്തുകയും ചെയ്ത ടീമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രസീൽ എംബസിക്ക് മുന്നിൽ നാലുപേരെ കൂട്ടി വലിയ പ്രക്ഷോഭം നടത്തിയ ടീമാണ് ആമസോണിൽ കാട് കത്തിയതിന്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇവിടെ സംഭവിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പിന്നെ നമ്മുടെ നേമത്തെ സ്ഥാനാർത്ഥി, എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ കുമ്മനം രാജശേഖരൻ വളരെ ശക്തമായി ചില കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. പച്ചക്കള്ളം മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നാട്ടിലുള്ളത്. നാടിന് തികച്ചും അപമാനമാണ് ഈ മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രി പറഞ്ഞ പച്ചക്കള്ളങ്ങളൊക്കെ തന്നെ താനേ പൊളിഞ്ഞു വീഴുകയും ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? പച്ചക്കള്ളങ്ങൾ മാത്രം പറയാൻ കേരളത്തിന് ഒരു മുഖ്യമന്ത്രി എന്തിനാണ് എന്നാണ് ശ്രീ കുമ്മനം രാജശേഖരൻ ചോദിച്ചത്. അദ്ദേഹം ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഈ വിഷയം ഉന്നയിച്ചത്. ഒപ്പം തന്നെ ശബരിമല വിഷയത്തിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന സർക്കാർ, ആചാരങ്ങളെ നിഷേധിക്കാനും അതുപോലെ തന്നെ യുവതികളെ പോലീസ് സഹായത്തോടെ മലയിൽ കയറ്റാൻ ശ്രമിച്ച സർക്കാരാണ് ഇത്. ഇവിടെ വിശ്വാസികളും ഭക്തജനങ്ങളും ഒന്നും ഇതൊന്നും മറന്നിട്ടില്ല. അവരൊക്കെ വ്യക്തമായി തന്നെ ഇതൊക്കെ ഓർമ്മിക്കുന്നു. അവരുടെ വികാരങ്ങളാണ് വ്രണപ്പെട്ടത്, അവരുടെ മനസ്സിനാണ് മുറിവേറ്റത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പിന്നെ ഉമ്മൻചാണ്ടി ഒരു കാര്യം പറഞ്ഞു. എന്താണ് ഇവിടെ ഈ സാമൂഹ്യ പെൻഷൻ, ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു, അതുപോലെ സൗജന്യ കിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വെറുതെ ഓരോ പടങ്ങളാണ്. ഇവിടെ സാമൂഹ്യ പെൻഷനും അതുപോലെ ക്ഷേമനിധി പെൻഷനും ഒക്കെ കിട്ടാതെ ലക്ഷങ്ങളുടെ ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയില്ല. എന്തായാലും ഈ സൗജന്യ കിറ്റിൻ്റെയും ക്ഷേമ പെൻഷൻ്റെയും ഒന്നും കാര്യം പറഞ്ഞ് സ്ഥാനാർത്ഥികൾ, ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ കടന്നു വന്നാൽ ഒന്ന് ചോദിക്കണം, എത്ര പേർക്ക് ഇനി കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യം. പിന്നെ കെ സി വേണുഗോപാലും സി പി എമ്മും തമ്മിലുള്ള ബന്ധമൊന്നും നമുക്കറിയില്ല. എന്തായാലും ബി ജെ പിയെ തോൽപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് പറയുന്നത്. നേമത്ത് ശ്രീ കുമ്മനം രാജശേഖരനെ എന്ത് വിലകെടുത്തും തോൽപ്പിക്കും എന്നാണ് തിരുവനന്തപുരം എം പി ശശി തരൂർ പറയുന്നത്. അപ്പോൾ തന്നെ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള, അല്ലെങ്കിൽ യു ഡി എഫും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഇടപാടുകളും ജനങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. തീർച്ചയായിട്ടും മനസ്സിലായി കാണും. കാരണം ഇങ്ങനെയാണല്ലോ പോകുന്നത്. എങ്ങനെങ്കിലും ബി ജെ പിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള സത്യം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഈ എൻ എസ് എസിനെതിരെ വാളോങ്ങുന്ന, കഴിഞ്ഞ കുറേ ദിവസമായ പ്രസ്താവനകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. എൻ എസ് എസിനെതിരെ വലിയ ശക്തമായ വിമർശനവും മറ്റുമായിട്ടാണ് മുഖ്യമന്ത്രി വരുന്നത്. പക്ഷേ വരട്ടലൊന്നും വേണ്ട എന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത്. എൻ എസ് എസിനെ അങ്ങനെ ഓലപ്പാമ്പ് കാണിച്ച് പിടിപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ട. ഈ ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇപ്പോൾ എൻ എസ് എസിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രസ്താവനകൾ എന്ന കാര്യമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചത്. ആ കാഴ്ചയും ഇന്ന് ഇലക്ഷൻ സവാരി കണ്ടു. ദേശീയ കാഴ്ചകൾ നോക്കുകയാണെങ്കിൽ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇതിങ്ങനെ അരങ്ങുവാഴുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ അസമിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, അതായത് കോടിക്കണക്കിന് രൂപയുടെ സ്ഥലം വാങ്ങിക്കൂട്ടി ആ പ്രദേശം മുഴുവൻ സ്വന്തമാക്കുന്ന ചില രീതികൾ, അവിടെ സ്വന്തം സ്ഥാപനങ്ങൾ മാത്രം തുടങ്ങുന്ന, അല്ലെങ്കിൽ സ്വന്തം ആൾക്കാർക്ക് മാത്രം താമസിക്കാൻ വീട് നൽകുന്ന, വീട് വെച്ച് കൊടുക്കുന്ന ചില ഏർപ്പാടൊക്കെ അസമിൽ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരിടത്തും ലവ് ജിഹാദും ലാൻഡ് ജിഹാദും വച്ച് പൊറപ്പിക്കില്ല എന്ന ശക്തമായ താക്കീതാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒരു വിപത്ത് തന്നെയാണ്. എന്ത് ജിഹാദായാലും രാജ്യത്തെ തകർക്കാനുള്ള ഒരു ശക്തിക്കും, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിക്കും ഇവിടെ നിലനിൽപ്പില്ല. അവരെ ശക്തമായ നടപടിയായി അവരെ ഓടിക്കും ഇവിടുന്ന് എന്ന ഒരു കാര്യമാണ് ശ്രീ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പറഞ്ഞിരിക്കുന്നത്. പിന്നെ വോട്ടർ പട്ടികയുടെ കാര്യം പറയേണ്ടല്ലോ. കുറേ ദിവസമായി ചർച്ചയാണ് വോട്ടർ പട്ടിക. അഞ്ച് കാർഡുകളിൽ ഒരേ മുഖം, വിവിധ അഡ്രസ്സുകൾ, ഇങ്ങനെയാണ് കാണുന്നത്.
വോട്ടർ പട്ടികയെക്കുറിച്ചും അതിലെ ക്രമക്കേടുകളെക്കുറിച്ചുമുള്ള നിരവധി സ്റ്റോറികൾ തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹിയറിംഗ് വെച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാതി പരിഗണിച്ചുകൊണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. എന്നാൽ ഹൈക്കോടതിയെയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെയോ ഒന്നും ഒരു ഭയവുമില്ലാതെ ഞങ്ങൾ ഇരട്ട വോട്ട് ചെയ്യും അല്ലെങ്കിൽ ഇരട്ട വോട്ടർ പട്ടിക ഉണ്ടാക്കും ഞങ്ങൾ കള്ളവോട്ട് ചെയ്യും എന്ന നിലപാടാണ് സി പി എം വച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അവർ പഠിച്ചതല്ലേ പാടൂ, അവരുടെ പാരമ്പര്യമല്ലേ അവർ കാണിക്കൂ എന്നുള്ളതാണ്. ഇനിയും ധാരാളം ഇലക്ഷൻ കാഴ്ചകളുണ്ട്. സമയക്കുറവ് മൂലം പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രമേ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും നാളെ ഒത്തുചേരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.